നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. അഞ്ചു ലക്ഷത്തിന് അടാർ വീട്. അതിജീവനത്തിന്റെ പാതയിലൂടെ അതിവേഗം കുതിക്കുന്ന കേരളത്തിന് മാതൃകയായി 5 ലക്ഷം രൂപയ്ക്ക് പ്രളയത്തെ അതിജീവിപ്പിക്കുന്ന വീടൊരുക്കുകയാണ് ആർക്കിടെക്ട് ജി ശങ്കർ. കേരളക്കരയാകെ നാശം വിതച്ച പ്രളയം കോൺക്രീറ്റ് കെട്ടിടങ്ങളെ വരെ തകർത്തെറിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ എന്ന തന്റെ മൺവീടിന്റെ അതിജീവന രഹസ്യങ്ങളുമായി ആർക്കിടെക്ട് ജി ശങ്കർ മലയാളികൾക്കിടയിൽ ചർച്ച ഒരുക്കിയിട്ട് അധിക നാളായിട്ടില്ല. കേരളക്കരയാകെ പ്രളയത്തിൽ മുങ്ങിയപ്പോൾ വെള്ളം നിറഞ്ഞ സിദ്ധാർത്ഥയുടെ ഫോട്ടോയും പ്രളയത്തിനുശേഷം കൂടുതൽ തലയെടുപ്പോടെ നിൽക്കുന്ന തന്റെ വീടിന്റെ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ ഒന്നിച്ച് പോസ്റ്റ് ചെയ്ത് അതിജീവനത്തിന്റെ മാതൃക ഒരുക്കിയ അദ്ദേഹം നാളുകൾക്കിപ്പുറം പുതിയൊരു വിശേഷവുമായി രംഗത്തെത്തിയിരിക്കുന്നു. പ്രളയാനന്തരം കേരളത്തിന്റെ പുനഃസൃഷ്ടിക്കായി പ്രളയത്തെ അതിജീവിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ 5 ലക്ഷം രൂപയുടെ വീടൊരുക്കിക്കൊണ്ടാണ് ആർക്കിടെക്ട് ശങ്കർ വീണ്ടും മലയാളികൾക്ക് സർപ്രൈസ് ഒരുക്കിയത്. തിരുവനന്തപുരം ജഗതി DPI ജംഗ്ഷനിൽ പോലീസ് ഗസ്റ്റ് ഹൌസ് കോമ്പൌണ്ടിലെ 1 സെന്റ് സ്ഥലത്താണ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് 23 ദിവസം കൊണ്ട് ആദ്യ മാതൃകയുടെ പണി പൂർത്തിയാക്കിയത്. 3 നിലകളുള്ള ഈ വീടിന് 495 ചതുരശ്ര അടി വിസ്തീർണമാണുള്ളത്. സംസ്കരിച്ച മുളയും ഓടും ഉപയോഗിച്ചുണ്ടാക്കിയ കോൺക്രീറ്റ് തൂണുകളിലാണ് വീട് പണിതുയർത്തിയത്. വീടിന്റെ ആദ്യത്തെ നില 6 അടിയോളം ഉയരമുള്ള പില്ലറുകളുടെ രൂപത്തിലാണ്. ആവശ്യാനുസരണം ഈ ഭാഗം പാർക്കിങ്ങിനോ മൃഗങ്ങളെ വളർത്തുന്നതിനോ പഠനമുറിയായോ ഒക്കെ മാറ്റിയെടുക്കാം. 1-ാം നിലയിൽ സ്വീകരണ മുറിയും അടുക്കളയും കിടപ്പുമുറിയും ശുചി മുറിയുമാണുള്ളത്. 2-ാം നിലയിൽ ഒരു കിടപ്പുമുറിയാണുള്ളത്. വീട്ടിൽ താമസിക്കുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ മുറി വലുതാക്കുകയോ കൂടുതൽ മുറികൾ നിർമ്മിക്കുകയോ ചെയ്യാവുന്ന രീതിയിൽ ടെറസ് ഒഴിച്ചിട്ടിരിക്കുന്നു. ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് ഉള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ് ഈ സ്ഥലം ഇത്തരത്തിൽ ഒഴിച്ചിട്ടിരിക്കുന്നത്. മണ്ണോടുണ്ടാക്കിയ ഇന്റർലോക്ക് ഇഷ്ടിക കൊണ്ടാണ് ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളം കെട്ടിനിന്ന് ചുമരുകൾക്ക് കേടുപാടുണ്ടാകാതിരിക്കാൻ 10 അടി ഉയരത്തിൽ വരെ സിമന്റ് ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഴയ ഓട്, ചിരട്ട, സംസ്കരിച്ച മുള എന്നിവയാണ് വാർക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. ചെലവ് കുറയ്ക്കാനായി തറയോടിന് പകരം സെറാമിക് ടൈലുകൾ തിരഞ്ഞെടുത്തു. പെയിന്റിംഗ് ഉൾപ്പെടെ ഈ വീടിന്റെ നിർമ്മാണത്തിനായി ചിലവായത് 4.75 ലക്ഷം രൂപ മാത്രമാണ്. താമസക്കാർക്ക് അനുയോജ്യമായതും ആവശ്യമുള്ളതായ ചെറിയ മാറ്റങ്ങൾ കൂടി കണക്കിലെടുത്താൽ പോലും ചെലവ് 5 ലക്ഷത്തിനുള്ളിൽ ഒതുങ്ങും. സുനാമിയും ഭൂകമ്പവും ഉൾപ്പെടെയുള്ള ദുരന്ത മേഖലകളിൽ പ്രവർത്തിച്ച അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് വീടിന്റെ രൂപകൽപ്പന നിർവഹിച്ചതെന്ന് ശങ്കർ പറയുന്നു. പ്രളയത്തിന് ശേഷം 7 സെപ്റ്റംബറിനാണ് വീടുപണി തുടങ്ങിയത്. 7 സെപ്റ്റംബർ പൂർത്തിയാകുമ്പോൾ തന്നെ വീടിന്റെ പണിയും പൂർത്തിയാക്കി. ഇതേ മാതൃകയിൽ കൂടുതൽ വീടുകൾ നിർമ്മിച്ച് കുറഞ്ഞ ചിലവിൽ കൂടുതൽ പേർക്ക് താമസ സൗകര്യം ഒരുക്കാം. പ്രളയം സർവവും കവർന്നെടുത്തവർക്ക് ഈ പദ്ധതി വലിയൊരു ആശ്വാസമാകും. കൃത്യമായ പ്ലാനിങ്ങോടെ കുറഞ്ഞ ചെലവിൽ വേറിട്ട നിർമ്മാണ രീതികൾ പരീക്ഷിക്കുന്നതിലൂടെ പ്രളയത്തിൽ നിന്ന് കരകയറാൻ കേരളത്തിന് കഴിയുമെന്ന ദീർഘവീക്ഷണമാണ് ആർക്കിടെക്ട് ശങ്കറിന്റേത്. മറ്റേതൊരു വീടിനെയും പോലെ ഈ വീടും എത്രകാലം വേണമെങ്കിലും ഈടുനിൽക്കുമെന്നും താമസക്കാർക്ക് സുരക്ഷയൊരുക്കുമെന്നുമുള്ള കാര്യത്തിന് ശങ്കറിന് സംശയമില്ല. പുനഃസൃഷ്ടിയുടെ പാതയിലൂടെ പകുതി ദൂരം പിന്നിട്ട കേരളത്തിന് ഇനിയുള്ള യാത്രയിൽ 5 ലക്ഷത്തിന്റെ ഈ അടാറ് വീട് വലിയൊരു ആശ്വാസം പകരുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വീഡിയോകൾ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ഉള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിംഗ് അസ്. ഹാവ് എ നൈസ് ഡേ.